അദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മികച്ചതാണെന്ന് പറയാൻ പറ്റും. സൂപ്പർ ഹീറോ മൂവി എല്ലാം കണ്ടപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഇതാണ് വരുന്നത്. ഇതുവരെ കാണാത്തൊരു ടോവിനെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കണ്ടത്. നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും പുള്ളിക്ക് പ്രതീക്ഷിക്കാം, കാരണം അത്രയ്ക്ക് നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പുള്ളി നല്ലതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യതയായി കിട്ടാൻ സാധ്യത ഉണ്ട്. പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിശ്ചയമായിട്ട് ഈ സിനിമ ഒരു ലോകശ്രദ്ധ ആകർഷിക്കേണ്ട പടം തന്നെയാണ്. പൊരുതി നിൽക്കുന്ന ഓരോ മനുഷ്യരും കാണേണ്ട സിനിമയാണ്. അതിൻ്റെ പ്രീമിയർ ഷോ ഒരു വേൾഡ് ഫെസ്റ്റിവലിലാണ് നടന്നത്. ദേശീയ അവാർഡ് വരെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ടോവിനയുടെ അഭിനയം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷപ്പകർച്ചയാണ് ഇതിൽ ഞാൻ കണ്ടത്. അതുമാത്രമല്ല, ഒരു അവാർഡെന്ന് പറഞ്ഞാൽ ഇനി ഇതിനേക്കാളും ഒരു എനിക്ക് പറഞ്ഞ ദേശീയ അവാർഡ് വരെ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നാലും ഇതിൻ്റെ സംവിധായകനായിരുന്നാലും ഇതിനകത്ത് അഭിനയിച്ചാണ് ഇന്ദ്രൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒക്കെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്. ആ ഒരു എന്താ പറയണ പ്രാന്തനായിട്ട് ഇതിലെ നിമിഷയും അഭിനയിച്ചേക്കണ നന്നായിട്ടുണ്ട്. ഇതിലെ എല്ലാ അഭിനേതാക്കളും വേറിട്ട് തന്നെയായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ടോവിനോ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ടോവിനോയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ വേഷപ്പകർച്ചയും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ആ അഭിനയം, ആ ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പുള്ളി അഭിനയിക്കുകയല്ല, അതിൽ ശരിക്കും ജീവിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു പുള്ളിയുടെ അഭിനയം. അല്ല, താളവട്ടമൊന്നുമല്ല പുള്ളി. ശരിക്കും പറഞ്ഞാൽ പുള്ളി ആ ഒരു എന്താ പറയണ ഈ ലോകത്ത് ഒരു കള്ളവും കാപട്യവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭിനയമാണ് പുള്ളി കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് ആ ഒരു കഥാപാത്രം, അതായത് പുള്ളിക്ക് കള്ളത്തനങ്ങളൊന്നും അറിയില്ല. പുള്ളി ആ ഒരു ഇലക്ട്രോണിക്സ് യുവമായിട്ടൊക്കെ ഇതിട്ടിരിക്കുമ്പം ഈ മരിച്ചവരുമായിട്ട് സംവാദം ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരു റിയാലിറ്റി ഫീൽ ചെയ്യണുണ്ട്. കാരണം ശരിക്കും പുള്ളി പറയണതെല്ലാം സത്യങ്ങളാണ്. മരിച്ചവർ അവരിലൂടെ തോന്നിപ്പിക്കുന്ന ആ ഭാവ പകർച്ചയാണ് പുള്ളി ഈ ഒരു വേഷത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതിലെടുത്തിരിക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും പുള്ളിക്ക് പ്രതീക്ഷിക്കാം, കാരണം അത്രയ്ക്ക് നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇതുവരെ കാണാത്തൊരു ടോവിനെയാണ് നമ്മൾ ഈ ഒരു സിനിമയിലൂടെ കണ്ടത്. ഇന്നത്തെ എടുത്തോളം ടോവിനോട് അഭിനയമാണ്. അപ്പം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ടോവിനോ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ, ഇതിന് തീർച്ചയായിട്ടും അവാർഡും ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് ഏക്കോറത്. ഇതുവരെയായിട്ട് നമ്മളെല്ലാം നല്ല രീതിയിലുള്ള സൂപ്പർ ഹീറോ മൂവി എല്ലാം കണ്ടപ്പോൾ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഇതാണ് വരുന്നത്. പടം നല്ല സിനിമയാണ്, നല്ലൊരു തീമാണ്, പിന്നെ മ്യൂസിക്കും എല്ലാം നല്ല സൂപ്പറാണ്. ടോവിനോയും നിമിഷയും നല്ല മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടിൻ്റെ ചെറിയൊരു വേഷമാണെങ്കിൽ പോലും അത് നല്ല ഒരു എന്താ പറയുക, പുള്ളിയുടെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ നല്ലൊരു ക്യാരക്ടറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും നാഷണൽ അവാർഡ് കിട്ടാൻ സാധ്യത, ടോവിനോയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് വരെയും കണ്ടിട്ടില്ല, ഇനി അടുത്ത എന്തൊക്കെ കറക്റ്റ് ചെയ്യും നമുക്കറിയില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ കണ്ടതിൽ ടോവിനോയുടെ ഒരു പ്രത്യേക രൂപവും ഭാവവും തന്നെയാണ് കാണാത്ത ടോവിനോയാണ് കണ്ടിരിക്കുന്നത്. പടം ഒരു ടോവിനോ നല്ലൊരു യൂസ് ചെയ്തിട്ടുണ്ട്. ഇവൻ എല്ലാ ആക്ടേഴ്സായാലും ഇപ്പോൾ ഇവൻ ആ ഒരു കൊച്ചുകുട്ടിയായാലും എല്ലാവരും നല്ലൊരു ചേഞ്ച് ഉണ്ട്. പിന്നെ ബിജു സാറിൻ്റെ പടമാണ്, എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്ലോ റേസ് ആണ്, ഡോക്യുമെൻ്ററി ഫീലാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മൾ ആ ഒരു സെൻസിൽ കണ്ട ഇഷ്ടപ്പെടും നമുക്ക്. കാരണം ഒരു അവാർഡ് ഫിലിമല്ലേ, ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. കൊള്ളാം, നൈസാണ് സിനിമ. വളരെ മികച്ച സിനിമയാണ്, വളരെ കൃത്യമായ ഒരു സോഷ്യൽ മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പൊരുതി നിൽക്കുന്ന ഓരോ മനുഷ്യരും കാണേണ്ട സിനിമയാണ്. പച്ചയായ ജീവിതമാണ് ഇതിൻ്റെ അകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. നിശ്ചയമായിട്ട് ഈ സിനിമ ഒരു ലോകശ്രദ്ധ ആകർഷിക്കേണ്ട പടം തന്നെയാണ്. ഓൾറെഡി അതിനൊരു അതിൻ്റെ പ്രീമിയർ ഷോ ഒരു വേൾഡ് ഫെസ്റ്റിവലിലാണ് നടന്നത്. അത് തന്നെ അത് ഊട്ടിയുറപ്പിക്കുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യാം ഷുവറായിട്ടും. ടോവിനോയുടെ അഭിനയ സാധ്യത അദ്ദേഹം ഇന്ന് വരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മികച്ചതാണെന്ന് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മേക്ക് ഓവർ തന്നെ, ഈ വിഷയം തന്നെ വളരെയധികം ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനവും ഓരോ ജനതയും നേരിടുന്ന ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ ഈ സിനിമയുടെ വിജയത്തിന് കാരണമാകും എന്നത് ഉറപ്പാണ്. കൊള്ളാം, ചോദിച്ചേട്ടനാണ് ഇഷ്ടപ്പെട്ട. നല്ല ലുക്കാണ് പുള്ളി, നല്ല ലുക്കിലാണ് വന്നിരിക്കണേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പുള്ളി നല്ലതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു വ്യക്തിയാണ്. അപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. അവാർഡിനുള്ള ചാൻസ് ഉണ്ട്, അവർ അവാർഡ് മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു.